പറഞ്ഞാൽ ഒരു ചെറിയ വലിയ സിനിമ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് എന്ന് തന്നെ പറയാം. ആ ഒരു വർക്ക്ഷോപ്പ്, കുറച്ച് ദിവസം വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പോൾ അതും അബുക്കേനെ പോലെ ഇത്രയും കാസ്റ്റ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ ഒരു വർക്ക്ഷോപ്പിൽ ഒരുപാട് സിറ്റുവേഷൻസ് തന്നെ, കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ തുടങ്ങി കുറച്ച് എലാബറേറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ വരെ തന്നെ നമ്മളെ കൊണ്ടത് ചെയ്യിപ്പിച്ച്. പിന്നെ അതിൻ്റെ ഒരു ഗുണം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഏറ്റവും ചെറിയ ഒരു 2 മിനിറ്റ് പ്രസൻസ് ഉള്ള ആൾ പോയി തുടങ്ങി ത്രൂ ഔട്ട് ക്യാരക്ടർ വരുന്ന സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വരെ ഒരുമിച്ചായിരുന്നു വർക്ക്ഷോപ്പ്. ഞങ്ങളെല്ലാം ഒരുപോലെയാണ് ട്രീറ്റ് ചെയ്തിരുന്നത്. നമ്മൾ ഒരുമിച്ച് അവിടെ രാവിലെ കൂടുന്നു, എല്ലാ സിറ്റുവേഷനും ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യുന്നു, ഒരു ഗ്രൂപ്പായിട്ട് നിന്ന് ആക്ടിവിറ്റീസ് ചെയ്യുന്നു, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, വൈകിട്ട് വർക്ക്ഷോപ്പ് തീർന്ന് തിരിച്ച് വീട്ടിൽ പോകുന്നവരെ വി ഓൾവേ ട്രീറ്റഡ് ആസ് വൺ. അല്ലാതെ ഇവർ 2 മിനിറ്റുള്ള സീക്വൻസിലേ ഉള്ളൂ, ഇവർ ത്രൂ ഔട്ട് ഉള്ളതാണ്, ആ ഒരു ഡിസ്ക്രിമിനേഷൻ ഒന്നും ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അത് ഭയങ്കര ഒരു നല്ലൊരു അനുഭവമായിരുന്നു. അത് എത്രത്തോളം ഏതൊക്കെ സിനിമകളിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളതൊന്നും അറിയില്ല. എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. നമുക്കറിയാം എത്രത്തോളം എഫേർട്ടാണ് ഒരു സിനിമ ഉണ്ടാക്കാനായിട്ട്, എത്ര ആൾക്കാരുടെ ബുദ്ധിമുട്ട്, എത്ര ആൾക്കാർ രാവും പകലും കഷ്ടപ്പെട്ടിട്ടാണ് ഒരു സിനിമ പുറത്തിറക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു കാലഘട്ടം എല്ലാവരും ഗോ ത്രൂ ചെയ്തേ പറ്റുള്ളത്, നമുക്കൊന്നും ചെയ്യാനില്ല. പക്ഷേ ഇത് എത്രയും വേഗം കടന്നു പോയി നല്ല സിനിമകൾ, ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുന്ന സിനിമകൾ പുറത്തു വരണം, ആൾക്കാർ കാണണം, അത് അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം അത്രത്തോളം ആൾക്കാർ അതിനു വേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ട്. ഇതിലെ ഓരോ മെമ്പറും, ഒരു ചെറിയ ഇതിന് ചായ തരുന്ന ചേട്ടൻ തുടങ്ങി ഡയറക്ടർ സാർ വരെയുള്ള എല്ലാ ആൾക്കാരും ഒരുപോലെ കഷ്ടപ്പെട്ട് അവരവരുടെ ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടാണ് ആ ഒരു സിനിമ കൊണ്ടുവരുന്നത്. അപ്പോൾ അവരുടെയൊക്കെ എഫേർട്ട് പുറത്തറിയണം, ആൾക്കാർ കണ്ട് അപ്രീഷിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ സിനിമ പുറത്ത് തിയേറ്ററിൽ വന്ന് ആൾക്കാർ കണ്ട് അത് അതിനുള്ള നല്ല കമൻസും, പോസിറ്റീവായിട്ടായാലും നെഗറ്റീവായിട്ടായാലും അവരുടെ ഫീഡ്ബാക്ക്സ് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അടുത്തൊരു സിനിമ ചെയ്യുമ്പോൾ നമുക്കൊരു നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ, കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു പ്രോത്സാഹനം തന്നെയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഒരു ലോക്ക്ഡൗൺ കാലത്തിലാണെങ്കിലും അത് ഇതിൻ്റെ ബാക്കി പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക്സ് എല്ലാം കഴിഞ്ഞ് എത്രയും വേഗം തിയേറ്ററിൽ സിനിമ വരണമെന്ന് തന്നെയാണ് ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ ആഗ്രഹം.